നമസ്കാരം. കുറച്ച് ദിവസമായില്ല കണ്ടിട്ട്. അതാ അത് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ ലെസ്സൻ്റെ ഇടയിൽ ഇത്രയും ഗ്യാപ്പ് വിടുന്നത്. കാരണം നമ്മൾ ഓരോ സ്റ്റെപ്പ് പോകുമ്പോഴും ഇനി ടഫായിക്കൊണ്ടേയിരിക്കും. കാരണം പുതിയ പുതിയ സംഭവങ്ങളും വി എസ് ടിയും മറ്റുള്ളതൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ടഫാകാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഒന്നിച്ച് ക്ലാസ് ഒന്നിച്ചെടുക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് വിട്ടുവിട്ട് എടുക്കുന്നത്. മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ട് നിങ്ങളത് ഉപയോഗിക്കണം എന്നുള്ളൊരു താല്പര്യം കൂടി എനിക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളും അതേപോലെ തന്നെ പഠിച്ച് അത് ശരിക്കും ഉപയോഗിച്ച് യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങളത് ഉപയോഗിച്ച് ഒരു 10 രൂപ സമ്പാദിച്ചു എന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അതുകൊണ്ട് എല്ലാവരും മനസ്സിരുത്തി പഠിക്കുക. കാരണം ഈ കോഴ്സുകൾ പുറത്ത് 50,000, 60,000 പറഞ്ഞു കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരുന്നതുകൊണ്ട് നിങ്ങളതിൻ്റെ വാല്യൂ ഒരിക്കലും കുറച്ച് കാണരുത്. നല്ലപോലെ മനസ്സിരുത്തി പഠിക്കുക, 10 രൂപ സമ്പാദിക്കുക. മനസ്സിലായോ? വരൂ, ക്ലാസ് പോവാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് താളങ്ങളെക്കുറിച്ചാണ്. താളങ്ങൾ 35 വക ഉണ്ട്. പക്ഷെ നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത് ഒരു 4-5 വകകളേ ഉള്ളൂ. അപ്പോൾ അത് എല്ലാവർക്കും അറിയുമായിരിക്കും. എന്നാലും ഞാനൊന്നും കൂടെ പറഞ്ഞുതരാം. നിങ്ങളൊന്നും കൂടെ മനസ്സിലാക്കിയിട്ട് പോയാൽ കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവും. അതായത് 5 വക താളങ്ങൾ, മറ്റേ 4-4, 3-4, 6-8, 7-8, 5-8 ഇങ്ങനെയുള്ളതാണ് 5 വക താളങ്ങൾ. ഇതാണ് റെഗുലറായിട്ട് മറ്റേ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മുടെ പാട്ടുകൾ കമ്പോസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് ഇതൊക്കെയാണ്. 4-4 കോമൺ ടൈം എന്ന് പറയും. അത് ആദിതാളം എന്ന് പറയുന്നതാണ് കോമൺ ടൈം പറയണത്. അതാണ് 4-4. അത് 1-2-3-4, 1-2-3-4 അതാണ്. ഇപ്പം നമ്മുടെ ക്യൂബേസിൽ അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്തായി കണ്ടോ, ഇതാണ് 1-2-3-4. അപ്പോൾ 1-2-3-4 എന്നാണ് ഒരു ഇതിന്. ഈ 1-2 വരയ്ക്കുള്ള ഈ ഭാഗത്തിനെയാണ് ഒരു ബാർ എന്ന് പറയുന്നത്. ഒരു ബാറിൽ 4 ബീറ്റാണ്. 1, 2, 3, 4 ഇതാണ് ആദിതാളം, അല്ലെങ്കിൽ കോമൺ ടൈം, അല്ലെങ്കിൽ 4-4 എന്ന് പറയുന്നത്. അപ്പോൾ 2-3-4. ഇപ്പം നമ്മൾ സരിഗമപദനിസ എന്ന് പഠിക്കുകയാണെങ്കിൽ സ രി ഗ മ പ ദ നി സ അങ്ങനെ പോകും. അപ്പോൾ സരിഗമപദനിസ അങ്ങനെ പോകുന്ന സമയത്ത് ഇതിന് ഓരോന്നിനും ഇടയിൽ 2-2 വെച്ച് പോകുമ്പോൾ അത് ഇത്രേ, അതായത് 4/4, 1/4 ഇത്. 1-2-3-4 എന്ന് പറയുന്നത് 1/4. പിന്നെ അടുത്തതുള്ളത് 1/8. അതായത് ഓരോന്നിനും ഈ ഓരോ ഗ്യാപ്പിലും 2-2 സ്വരങ്ങൾ വീതം. സരി ഗമ പ ദ നിസ, അതായത് സരി ഗമ പ ദ നിസ, അതാണ് ഓരോന്നിനും 2-2 വരുന്നതാണ് 8. അതാണ് 1/8 എന്ന് പറയുന്നത്. പിന്നെ ഓരോന്നിലും 4-4 വരുമ്പോൾ 1/16 ആവും. അതായത് സരിഗമ പദനിസ സനിതപ മകരിസ, ഒന്നിനകത്ത് തന്നെ ഒരു ബാറിനകത്ത് തന്നെ കംപ്ലീറ്റ് ആരോഹണം അവരോഹണം വന്നു കഴിഞ്ഞു. സരിഗമ പദനിസ സനിതപ മകരിസ, ഇതാണ് ഒരു ബാറിനകത്ത് വരുന്നത്. അതാണ് 4. ഇതാണ് ഇതിനകത്ത് കാണിക്കുന്ന 4 ഡിവിഷൻ. അതായത് സരി ഗമ, പിന്നെ സരി ഗമ പ ദ നി സ സ നി ദ പ മ ഗ രി സ, അത് 16 അക്ഷരങ്ങൾ. അതാണ് 1/16. ഇത് കോമണായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എവിടെയാണെന്നുണ്ടെങ്കിൽ വയലിൻ്റെ റൺസൊക്കെ വരുമ്പോഴാണ് ഈ 4-4-4-4 വെച്ചിട്ട് ഇടുക. പിന്നെ ഹാർപ്പ്, ഹാർപ്പ് ഇടുമ്പോഴും അതേമാതിരി 16, ഒരു ബാറിൽ 16 നോട്ടൊക്കെ ഹാർപ്പിൽ വരും. അല്ലെങ്കിൽ കോമണായിട്ട് വരുന്നത് നമുക്ക് 2-3 എങ്ങനെ ഡിവിഷൻസ് നോർമലായിട്ട് വരും. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്, ഇത് ഓഡിയോ റെക്കോർഡിംഗ് ആണ്. ഇത് ഓഡിയോ റെക്കോർഡിങ്ങിനല്ല ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കുന്നത് മെയിനായിട്ട് മിഡി പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ തര രീര ര രീര ര രീര ര രീര വരുമ്പോൾ ഓരോന്നിലും തര രീര. അപ്പോൾ മിഡി പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ സരി സരി ഗരി സരി ഗരി സരി ഗരി സരി ഗരി
സമയത്താണ് ഈ പതിനാറെണ്ണം വരുന്നത്. രണ്ടെണ്ണം രണ്ടെണ്ണാകുമ്പോൾ സരി സരി സഗരി ഗമ എന്ന് പറയും. പിന്നെ ഓരോന്നാകുമ്പോൾ സരി ഗമ, അങ്ങനെയാണ് ഡിവിഷൻസ് വരുന്നത്. ഇതാണ് കോമൺ ടൈം അല്ലെങ്കിൽ ഫോർ ഫോർ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് ത്രീ ഫോർ ആണ്. ത്രീ ഫോർ എങ്ങനെ വരിക വെച്ചാൽ ഷിഫ്റ്റ് സി അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ആ വിൻഡോ വരും. എന്നിട്ട് അതിന് ത്രീ ബൈ ഫോർ ആക്കുക. ഇപ്പോൾ എന്തായി, ഇത് ഓരോന്നും നാല് നാലിനും വന്നു, പക്ഷേ മൂന്ന് ബീറ്റിനകത്തേക്കായി, ത്രീ ഫോറായി. ഉണ്ടോ, വൺ ടു ത്രീ, വൺ ടു ത്രീ എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ പന്ത്രണ്ട് നോട്ടേ ഉള്ളൂ, പതിനാറ് വരുന്നില്ല. അത് താക്കാ തീമേ താക്കാ തീമേ താക്കാ തീമേ, ഇത്രയേ ഉള്ളൂ. ഇതാണ് ത്രീ ഫോർ. അത് തക്കിട്ട തക്കിട്ടത്, ഇത് സ്ലോ ആണ്, നമുക്ക് കുറച്ച് സ്പീഡാക്കാം. അപ്പോൾ ഒരു 160 വെച്ച് കഴിഞ്ഞാൽ പെരിയാറേ പെരിയാറേ, ഇത് ത്രീ ഫോർ ആണ്. ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ, ഇതാണ് ത്രീ ഫോർ. ഈ താളത്തിലാണ് നിറയെ പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ മലയാളത്തിലും തമിഴിലും എല്ലാത്തിലുമുണ്ട്. കോമണായിട്ട് ഉപയോഗിക്കുന്ന ത്രീ ഫോർ ആണ് കോമണായിട്ട്. ഇതാണ് അപ്പോൾ ഇതിൽ അതായത് സരിഗമ പതിനീസ സരിഗമ എന്നേ വരുള്ളൂ. അതായത് സരിഗ 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 എന്നല്ലേ, അതായത് വൺ ടു ത്രീ ഫോർ സരിഗമ പതനീസ സനീതപ്പ. അടുത്ത ബാറിലേക്ക് പോവും മകരീസ എന്നുള്ളത്. പിന്നെ സരിഗമ പതനീസ സനീത മകരീസ, അതായത് മൂന്ന് ബാറ് വരുമ്പോഴാണ് നമുക്ക് നാലിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. പന്ത്രണ്ടും പന്ത്രണ്ടും 24 പന്ത്രണ്ടും 36, അങ്ങനെയാണ് വരുന്ന കണക്ക് വരുന്നത്. അപ്പോൾ ത്രീ ഫോർ ആകുമ്പോൾ ഈസിയാണ്. ഇതും നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വെസ്റ്റേണിലാണ്. വെസ്റ്റേണിൽ നമ്മൾ മിഡി പ്രോഗ്രാം ചെയ്യുമ്പോഴാണ് നമുക്ക് മെയിനായിട്ട് വരിക. മറ്റത് പാട്ട് പാടുമ്പോൾ ത്രീ ഫോറിൽ വെറുതെ നിർത്തിയിട്ട് വെറുതെ പാടിയാതെ. ഉണ്ടോ, പെരിയാറേ പെരിയാറേ പർവ്വത നദിയുടെ മനനീരേ, അതാണ് ത്രീ ഫോർ. ഇനി അടുത്തത് സിക്സ് എയ്റ്റ്, ഇതിൻ്റെ ഡബിള്. അപ്പോൾ അതേമാതിരി ഷിഫ്റ്റ് സി പിടിക്കുക, ഇവിടെ നോക്കുക, സിക്സ് എയ്റ്റ്. ഇപ്പോൾ എന്തായി, ഓരോന്നിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം വീതം വന്നു. ഉണ്ടോ, തക്ക ധീമി തക്ക തക്ക ധീമി തക്ക, അത് തക്കിട്ട 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 തക്കിട്ട, അങ്ങനെയും പറയാം. തക്ക ധീമി തക്ക എന്ന് പറയും, തക്കിട്ട തക്കിട്ട എന്ന് പറയും. ഇതാണ് സിക്സ് എയ്റ്റ്. ഇത് കോമൺ ആയിട്ട് ഡപ്പാങ്കുത്ത് പാട്ടുകളൊക്കെ ഇതായിരിക്കും ഈ പാട്ട്. ആട്ടോക്കാരൻ ആട്ടോക്കാരല്ലേ, ആട്ടോക്കാരൻ ആട്ടോക്കാരൻ നാലും തെരഞ്ഞ റോട്ടുകാരൻ, തക്കിട്ട തക്കിട്ട തക്കിട്ടത്ത്. അത് നിറയെ പാട്ടുകളുണ്ട് മലയാളത്തിൽ, നിറയെ പാട്ടുണ്ട്. സിക്സ് എയ്റ്റ് വരുന്ന മുഴുവൻ ഇതാണ്. അപ്പോൾ ഇതിൽ സരിഗ മ പദ, സരിഗമ പദ, സരിഗമ പദ, സരിഗമ സരിഗമ പദ, സരിഗമ പദ, സരിഗമ പദ, പദ നിസ അല്ല, നിസ അല്ല, നിസ വന്നിട്ട് അടുത്തേക്ക് പോകും. സരിഗമ പദ നിസരി നിസരി ഗമപ്പ, സരിഗമ പദ നിസരി ഗമപ്പ, അങ്ങനെയാണ് പോവുക. പിന്നെ ധനിസ നിസരി, അതങ്ങനെ വരും. അത് സൈക്കിളായിട്ട് വരുമ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് സ്വരങ്ങൾ ഒന്നിച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് മെയിനായിട്ട് ഈ താളത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം മാത്രം. സിക്സ് ഡിവിഷനാണ് സിക്സ് എയ്റ്റ്. അതായത് അഞ്ചിൻ്റെ മേലെ, നാലിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ പിന്നെ എയ്റ്റ് ആവും. നാലിന് താഴെയുള്ളത് നാലും, നാലിൻ്റെ താഴെയുള്ളതൊക്കെ ഫോറാണ്. അതായത് ത്രീ ഫോർ, ടു ഫോർ, ഫോർ ഫോർ, അങ്ങനെ വരും. അതിന് മേലെ പോകുമ്പോൾ 5 8, 6 8, 7 8, 9 8, അങ്ങനെയാണ് വരിക. 8 8 ഇല്ല, ഇങ്ങനെയാണ് വരിക. അപ്പോൾ 6 8 ആയി ഇത്. ഇത് കോമണായിട്ട് ഡപ്പാങ്കുത്ത് പാട്ടുകൾ, നല്ല മൂഡ് വരുന്ന നല്ല സൂപ്പറായിട്ടുള്ള പാട്ടുകൾ എന്നൊക്കെയാണ് ഈ താളം ഉപയോഗിക്കുക, സിക്സ് എയ്റ്റ്. പിന്നുള്ളത് 7 8 ആണ്. 7 8 ആകുമ്പോൾ കുറച്ച് ടെമ്പോ കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു 120 ആക്കിയാൽ ഇതിലെത്ര ഉണ്ട്, 1 2 3 4 5 6 7, 7 വരുന്നുണ്ട്. ഒരു ബാറിൽ 7 വരുന്നുണ്ട്. 7 നോട്ട് വരുമ്പോഴാണ് 7 8, 6 നോട്ട് വന്ന 6 8, 5 നോട്ട് വന്ന 5 8. അപ്പോൾ ഇതിൻ്റെ തക്കിട്ട തക്കദ്യമേ തക്കിട്ട തക്കദ്യമേ. ഇപ്പോൾ
പൂമാനം പൂമാനം പൂത്തുലഞ്ഞ്. ഇതാണ് 7-8. സോ സാധാരണഗതിയിൽ ഡാൻസുകൾക്കും അങ്ങനെയൊക്കെയാണ് 7-8 വരിക. നോർമലായിട്ട് നല്ല ലവ് സോങ്സ് അങ്ങനെയൊക്കെയാണ് 7-8 വരിക. ഇത് വല്ല ശിവതാണ്ഡവും അങ്ങനെയൊക്കെ വരുമ്പോൾ 5-8 വരും. ഡപ്പാങ്കുത്തു പാട്ടാണെങ്കിൽ 6-8 വരും. കോമൺ ആയിട്ട് സുന്ദരി ആ അത് 4-4 വരും. പിന്നെ രാസാത്തിന്നെ അത് ഓരോ ഫീലാണ് 3-4. അത് വരികൾ എഴുതുന്നതനുസരിച്ചിട്ട് അന്ന് മ്യൂസിക് ഡയറക്ടറായിട്ട് നിങ്ങൾ തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് ഈ പാട്ട് ഈ താളത്തിലിട്ടാൽ ഞങ്ങൾക്ക് നന്നാവും, ഇത് ഹിറ്റാവും എന്ന് തോന്നുമ്പോൾ ആ താളത്തിൽ കമ്പോസ് ചെയ്യുന്നതാണ് ഓരോ പാട്ടുകളും. അല്ലാണ്ട് ഈ പാട്ട് ഈ താളത്തിൽ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. അത് ഏത് താളത്തിൽ വേണം കാക്കാം, ഏത് താളത്തിലിട്ടാലും നമ്മൾ ചെയ്യുന്ന മെലഡി നന്നെങ്കിൽ പാട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ജനങ്ങളിൽ പോയി ചേരും, ഇല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഈ 7-8 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് 5-8 ആണ്. ഫൈവ് എയ്റ്റ് ആകുമ്പോൾ 1, 2, 3, 4, 5 5 ഒരു താളത്തിലായി. അത് തക്ക തക്കിട്ട തക്ക തക്കിട്ട ഈ ശിവതാണ്ഡവത്തിനൊക്കെ ഈ താളാണ് വരിക. കോമണായിട്ട് ശിവതാണ്ഡവം അങ്ങനെ വലിയ ഡാൻസുകൾ ഭയങ്കര സംഭവങ്ങളൊക്കെ ആകുമ്പോൾ തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട എന്ന് പറഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. അതിനൊക്കെയാണ് ഇത് രൗദ്രഭാവമാണ് ഇതിന് മാക്സിമം രൗദ്രമായിട്ട്. പിന്നെ ഇതിൽ മെലഡി ചെയ്യുന്നവരുണ്ട്, ഇഷ്ടംമാരുണ്ട്, മെലഡി ആക്കിയിട്ടും ഉപയോഗിക്കാം. പക്ഷേ കോമണായിട്ട് രൗദ്രഭാവമാണ് മെയിനായിട്ട് ഇതിനെ ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇനിയൊന്ന് പഠിക്കേണ്ടത് എന്താ വെച്ചാൽ കോമൺ ടൈമാണ്, അതായത് 4-4. ഇതിലെന്താണ് ഗുണച്ചാൽ 4-4 2-3-4 ഇത് ഇത് കുറച്ച് സ്പീഡാക്കിയ 1-2-3-4 എന്ന് പറയുന്നുണ്ടല്ലോ. ഈ 1-2-3-4 നമുക്ക് തക്കിട്ട 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 തക്കിട്ട, അതായത് 6-8 നമുക്ക് 4-4 കൊണ്ടുവരാൻ പറ്റും. തക്കിട്ട 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 എന്ന് കൊണ്ടുവരാം. പിന്നെ 1-2-3-4 കോമൺ ടൈം കൊണ്ടുവരാം. ഈ രണ്ട് താളങ്ങൾ മാത്രമേ കോമൺ ടൈമിൽ 6-8 4-4 മാത്രമേ കോമൺ ടൈമിൽ 4-4 കൊണ്ടുവരാൻ പറ്റൂ. ബാക്കിയുള്ള ഒരു താളങ്ങളും നമുക്ക് കോമൺ ടൈമിൽ കൊണ്ടുവരണം പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. അതായത് ഒരുപാട് വലിച്ചൊക്കെ കൊണ്ടുവരാം, എന്ത് സാധനം വേണം കൊണ്ടുവരാം. പക്ഷേ എന്താണ് പ്രശ്നം വെച്ചാൽ 7-8 ആകുമ്പോൾ നമുക്ക് ഒരുപാട് ബാറുകൾ ചേർന്നാൽ മാത്രമേ അത് സമത്തിലേക്ക് വരുള്ളൂ. അതായത് 1-2-3-4 എന്ന് കഴിഞ്ഞാൽ ഒരു ബാറ് കഴിഞ്ഞ് അത് സമായി. മറ്റേതിപ്പോൾ 7-8 അതേമാതിരി തക്കിട്ട തക്ക ധീമി അതൊരു ബാറാണ് സമായി. അത് കോമൺ ടൈമിൽ കൊണ്ടുവരുമ്പോൾ ഒരുപാട് സമയം പിടിക്കും. അതായത് ഈ 4-4-16 വരുമ്പോൾ അത് 7-7-14 രണ്ട് താളവട്ടം വരുമ്പോഴാണ് ഒരു ബാറാവുന്നത്. അത് അതിൻ്റെ ആവശ്യമില്ല, കാരണം അതൊക്കെ അതിനെ തന്നെ ചെയ്യണം നല്ലത്. ഇങ്ങനെ കോമൺ ടൈമിൽ കൊണ്ടുവന്നിട്ട് 7-8-3-4 ചെയ്യണമെന്നില്ല. 3-4-6-4 എന്ന് പറഞ്ഞൊരു താളുണ്ട്, ആകായ വെണ്ണിലാവേ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്, അത് 6-4. 6-4 പറഞ്ഞാൽ ഈ ആക്ച്വലി 12-8 ആണ്. അതായത് 12 എന്ന് പറഞ്ഞാൽ 3-12 അതായത് 4-3-4 വരുമ്പോഴാണ് ഒരു 12-8 വരുന്നത്. അതാണ് 6-4 എന്ന് പറയുന്നത്. ഈ 12-8 നേരെ പകുതി 6-4. അപ്പോൾ ആകായ വെണ്ണിലാവേ അതാണ് ഒരു ഒരു ബാറ്. തറയിമീത് വന്ന് ചെന്ത തന്നെ എന്നുള്ള ആ സാധനമല്ലേ, അങ്ങനെ ആ ഒരു ലൈൻ കംപ്ലീറ്റ് ആകായ വെണ്ണിലാവേ എന്നുള്ള ഫിനിഷ് ചെയ്യുമ്പോൾ 2-3-4 ആവും. അതാണ് ഒരു 6-4 എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു താളം കൂടി ഉണ്ട്. പക്ഷെ അത് ആരും ഉപയോഗിച്ചില്ല, ഇളയരാജ മാത്രം ഈ ആകായ വെണ്ണിലാവേക്ക് 6-4 എന്ന് പറഞ്ഞ താളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, സാഹിത്യം ഫിനിഷാവുന്നത് ഒരു 6 ആകുമ്പോഴാണ് സാഹിത്യം ഫിനിഷാവുക. പിന്നെ അടുത്ത് തുടങ്ങിയാൽ പിന്നെ 6 അവസാനിക്കുള്ളൂ. അങ്ങനെ ഓരോന്നും 6 അവസാനിക്കുന്നതാണ് 6-4. അത് ശരിക്കും 12-8 അതിനാണ് 6-4 എന്ന് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഈ 4-4 6-8 നമുക്ക് 4-4 കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഒരിക്കലും 4-4 വേറെ ഒരു താളത്തിലും കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങൾക്കിപ്പോൾ ഒരുവിധം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ വേറൊരു സബ്ജക്റ്റായിട്ട് വരാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. വീണ്ടും അടുത്ത ക്ലാസ്സിൽ വേറൊരു സബ്ജക്റ്റായിട്ട് വീണ്ടും കാണുന്നവരെ നമസ്കാരം.
ഉണ്ടാവും.